ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഫെദർ ബോട്ടിലായിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ ബേസ്കോട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കളർ ചെയ്തെടുക്കണം. ഈ സ്കൈ ബ്ലൂ വെച്ചിട്ടാണ് ഞാനിനി ഒന്നും കൂടെ ഒന്ന് പെയിൻറ് ചെയ്യണത്. അപ്പോൾ അതേ നമ്മളെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫെദർ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടാണ്. അപ്പം ആ ഒരു ഫെദർ നന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഫെദറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്ലേയിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. വെച്ചിട്ട് ഒരു കട്ടർ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫെദർ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ടർ വെച്ചിട്ടും ഫെവിക്കോളിൻ്റെ ടോപ്പ് വെച്ചിട്ടൊക്കെയാണ് ഡിസൈൻ ചെയ്യണത്. ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് ബോട്ടിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഇത് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്കി ഡിസൈൻസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഡിസൈൻസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫെദർ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഫെദർ പെയിൻറ് ചെയ്യണത് ഡിഫറെൻറ്റ് കളേഴ്സായിട്ടാണ്. ഇതിൽ ഞാൻ അക്രിലിക്കും നിയോണും മെറ്റാലിക്കും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഹായ് പറയാനുള്ളത് ജസ അസ്ലം, അമൃത അമ്മു, വിസ്മയ. വിസ്മയ നമ്മളെ എല്ലാ വീഡിയോസും കണ്ട് നല്ല നല്ല കമൻസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളും കൂടിയാണ്. ഇവിടെ ഞാൻ സെൻറ്ററിൽ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മെറ്റാലിക് വാലറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്യാം. ഇവിടെ ഞാൻ ഏറ്റവും ടോപ്പിൽ വൂളൻ ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി വാർണിഷും കൂടെ കൊടുത്താൽ മതി. ഫെദറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല നല്ല കോഡ്സൊക്കെ എഴുതിയിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.